അപ്പോൾ ഈ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞ അന്ന് രാത്രി തന്നെ ഈ കാണാണ്ടായ ഷീബുടെ വീടിൻ്റെ അടുത്തുള്ള വേറൊരാൾ ഇവൻ്റെ വീട്ടിൽ പോയി ചോദിച്ചാറുണ്ട് ഇവൻ്റെ വീടുന്നൊരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ഷീബൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ഈ ബൈജു എന്ന് പറഞ്ഞ പെയിൻറ്റ് മണിക്കാരൻ്റെ വീട് അപ്പോൾ അവിടെ പോയിട്ട് ചോദിച്ചു ഇങ്ങനെ ഷീബയെ കാണുന്നില്ല കണ്ടിരുന്നു എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അപ്പോൾ അയാൾ രാത്രി അല്ല പുലർച്ചെ ഒരു രണ്ടു മണിക്കാണ് പോയി ചോദിക്കുന്നത് അപ്പോൾ ഇവൻ്റെ മറുപടി ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ഓർമ്മ ഞാൻ കണ്ടില്ല എൻ്റെ അടുത്ത് വന്നില്ലോ എന്ന് ചോദിച്ചു ആ ശരി നിനക്ക് എന്തെങ്കിലും വ്യൂറോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇൻഫർമേഷനൊന്നുമില്ല എന്നും പറയുകയും ചെയ്തു അവൻ തിരിച്ചു പോകുകയും ചെയ്തു അവൻ്റെ ആദ്യത്തെ ദിവസം തന്നെ കണ്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ഈ കുട്ടിനെ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പരിഭ്രവമൊന്നും ഒന്നും കത്ത് കണ്ടില്ല അവൻ്റെ ഒരു യാതൊരു ലാഞ്ചയും കണ്ടില്ല അപ്പോൾ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട് ഇവനെ മണിയും ഞാനൊക്കെ കൂടി വിളിച്ച് ചോദിച്ചു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തു അപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞ വേർഷൻസ് വെർഷൻസിലെ നിൽക്കേണു രണ്ടാമത് ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചേർപ്പ് സി ആയിരുന്ന ശശികുമാർ ശശികുമാറിൻ്റെ കൂടെ ഒരു എസ് ഐ മുകുന്ദൻ ഫിലിപ്പ് ശശികുമാറിൻ്റെ ടീമിനുണ്ടായിരുന്ന ഫിലിപ്പ് ഈ ടീമൊക്കെ കൂടി വിന്നെ പിടിച്ച് ചേർപ്പിലീസ് സ്റ്റേഷനിൽ കൊടുന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ ഇതിനെപ്പറ്റി വേറെ ഇങ്ങനെ വിനോപിടിച്ച് ചോദിക്കും വിടുന്നുണ്ട് പലപ്പോഴും പക്ഷെ പലപ്പോഴും ഇവൻ പലപ്പോഴും ഒരു പെർപ്ലക്സ്ഡ് മൂഡാണ് കാണുന്നത് പലപ്പോഴും ഒരു വളരെ ഇതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് നേരത്തെ ചോദിച്ച സൂ സൂചിപ്പിച്ചിരുന്ന ബെൻസുകാരിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു ചോദിച്ചു അവർക്ക് ഇൻഫർമേഷൻ ഒന്നുമില്ല പക്ഷേ ഈ ഈ കാർ കാറോടെ കണ്ടുവെന്ന് അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തക വളരെ തർപ്പിച്ച് പറയുന്നു ഈ കാറിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഇയാൾ ഈ സമയത്ത് ഈ വൈകിട്ടവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു അത് ഞാനോടെ പോയിട്ടേ ഇല്ല ഞാൻ ഭാഗത്തേ പോയിട്ടില്ല പക്ഷേ അവർ പറയുന്നു അയാളുടെ ഈ വെള്ളക്കാർ അവിടെ കണ്ടിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അന്ന് നമ്മൾ അവിടെ ഒരു ഓഫീസിൽ വരെ വിളിച്ച് നിർത്തിയിട്ട് ഇയാളുടെ കാറിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു വേറെ രണ്ട് മൂന്ന് കാർ കൂടി കൊണ്ടുവന്നിട്ടു പക്ഷെ അന്ന് ഈ സ്ത്രീ ഈ കാർ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പറയുന്നത് ഈ കാറാണ് അന്ന് ഞാൻ ആ സംഭവ സ്ഥലത്തിനടുത്ത് കണ്ടത് അപ്പോൾ സാധാരണ പോലീസിൻ്റെ ഇനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട് വേറെ കുളി ഒന്നുമില്ല അപ്പോൾ ഈ കാറവിടെ വരേണ്ട കാര്യത്തെപ്പറ്റി ഇയാൾ പറഞ്ഞാൽ പറ്റൂ പക്ഷെ കാറിൻ്റെ ഉടമസ്ഥൻ പറയുന്നു ഈ സംഭവ സ്ഥലത്തിനടുത്ത് ഈ സംഭവ സമയത്ത് ഞാൻ പോയിട്ടില്ല സംഭവ ദിവസം പോയിട്ടില്ല അപ്പോൾ അത് വെരിഫൈ ചെയ്യുമ്പോൾ കാർ പോയിട്ടില്ല എന്ന് ഇയാൾ പറയുന്നു കണ്ടിട്ടുണ്ടെന്ന് അവരും അവരോട് അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരും പറയുന്നു ഞാൻ ഇയാളോട് നിൽക്കുന്നത് കണ്ടിട്ട് എൻ്റെ മകളെ മറ്റേ സ്ത്രീനെ കൂടി കുറച്ച് മാറി കാറിനോട് കുറച്ച് മാറിയാണ് പോയത് എന്ന് പറയുന്നു എന്തൊരു പേടിയുള്ള പോലെ ഈ പെൺകുട്ടി എടുക്കുന്ന ജ്വല്ലറിൻ്റെ ഉടമസ്ഥനും ഈ കാറിൻ്റെ ഉടമസ്ഥനും അടുപ്പത്തിലാണെന്നും പറഞ്ഞു അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് ഒരിക്കൽ ചേർപ്പ് സ്റ്റേഷനിൽ നമ്മൾ ഇതിനെ വിളിച്ചത് ഈ ബൈജു എന്ന് പറഞ്ഞോട് വിളിച്ച് നമ്മൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറേയധികം സമയം വളരെ കൺ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ കുട്ടി ഞാൻ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന് കാണിച്ചുതരാം അപ്പോൾ ചോദിച്ചു കുട്ടി നീ മറവു ഞാൻ എന്താ സംഭവിച്ചതെന്ന് നീ ആദ്യം പറയാം അപ്പോൾ ഉടൻ വേണ്ടി വീണ്ടും മാറ്റി പറഞ്ഞു അതെനിക്കറിയില്ല നിങ്ങൾ എന്നെങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് പക്ഷെ സംസാരത്തിൽ നിന്ന് നമുക്ക് സംശയം കാരണം ഈ പറഞ്ഞ സമയത്ത് അതായത് കുട്ടിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇവനാ കടയിൽ പോയി ഇരുന്നതായിട്ട് കിടക്കാരൻ പറയുന്നുണ്ട് കുട്ടി മിസ്സായിരിക്കുന്നത് ഈ കട ചായക്കട കഴിഞ്ഞിട്ട് കുറച്ച് മാറി കുട്ടീൻ്റെ വീട്ടിലേക്ക് എത്താൻ ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ മറ്റോ ദൂരമുള്ളപ്പോൾ ഉള്ളപ്പോൾ അതിനിടയ്ക്കാണ് അപ്പോൾ റബ്ബർ തോട്ടത്തിലാണോ പക്ഷേ ആ റബ്ബർ തോട്ടത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും രീതിക്ക് വേറെ എന്തെങ്കിലും കിടക്കുന്നതായിട്ട് മറ്റോ കാണുന്നില്ല നമ്മൾ കണ്ടിട്ടുമില്ല അപ്പോൾ ഇവനോട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ വന്നു അവർ പറഞ്ഞു ഇതിനെ വിട്ടുകിട്ടണം ഇവൻ അങ്ങനെ കൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടില്ല ഇവൻ ചെറിയൊരു പയ്യനാണ് അവനങ്ങനെ പേടിച്ചിട്ടും ബാജാറൊക്കെ കൊണ്ട് പറയുന്നതാണ് ഇത്രയും പോലീസുകാരെന്ന് ചോദിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവോട് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച് പോകുമ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ പറയുന്നത് വെറുതെ പറയുന്നതാണ് സാർ എനിക്കങ്ങനെ വരുന്നു പക്ഷേ നിങ്ങളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ് അപ്പോൾ നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല നീ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വെറുതെ പറയേണ്ട കാര്യമില്ല ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അവരാരും ഇങ്ങനെ വെറുതെ പറഞ്ഞിട്ടില്ല അപ്പോൾ അന്ന് എസ് പി ഹേമേന്ദ്ര സാറാണ് അപ്പോൾ നമ്മൾ ഇവൻ്റെ ഒരു ഈയൊരു കൺഫെഷൻ പോലെയുള്ള കാര്യങ്ങളൊരു അഡ്മിഷൻ നമ്മൾ അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്കാം ഞാൻ അവിടുത്തെ എസ് ബി ഡി വൈ എസ് പി ഉണ്ട് ശ്രീ പി യു പൈലി എന്ന് പറയും അപ്പോൾ പൈലി ഇനങ്ങടെ അയക്കാം അപ്പോൾ പൈലി സാർ കുറച്ച് കഴിഞ്ഞപ്പോടെ എത്തി ചേർപ്പ് സ്റ്റേഷനിലെത്തി അപ്പോൾ ഇവനെ വീണ്ടും നമ്മൾ ചോദിച്ചു പോകും പറഞ്ഞു ഒരു കരിഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടു പോയാൽ ഞാൻ ഈ സ്ഥലം ഇവിടെ കൊലപ്പെടുത്തി മറവ് ചെയ്ത സ്ഥലം കാണിച്ചുതരാം എന്നവിടെ അപ്പോൾ ശരി ഇവിടെ നിൽക്കുന്നു പറഞ്ഞു അതിൻ്റെ പൈലീസ് സാർ വന്ന് പൈലീസ് സാറിൻ്റെയും ടീമിൻ്റെയും കൂടെ ഇവനെയും കൂട്ടി അവർ ഈ പറയുന്ന എസ്റ്റേറ്റിലേക്ക് പോയി അവിടെ എസ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ നേരെ ഒരു പൊട്ട കിണർ കാട്ടിക്കൊടുത്തു അപ്പോൾ അവിടെ പരിശോധിക്കുമ്പോൾ പൊട്ട കിണറ്റിലൊന്നുമില്ല കിണറ്റിൽ ബോഡിയോ അതിൻ്റെ ഏതെങ്കിലും സ്കർട്ടനോ ഡ്രെസ്സോ ഒന്നും കാണുന്നില്ല പറഞ്ഞ് ചില സ്ഥലമൊക്കെ കാട്ടിക്കൊടുത്ത് അവിടെയൊക്കെ നമ്മൾ കുഴിച്ചു നോക്കി അവിടെ ഒന്നും ഇല്ല അപ്പോൾ അതിനിടക്ക് ഡിവൈഎസ്പിയുടെ അടുത്ത് ദേഷ്യപ്പെട്ടു നീ ഞങ്ങളെ പറ്റിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കിണറ്റിലേക്ക് ചാടാൻ വേണ്ടി മുന്നോട്ട് ഓടി അപ്പോൾ കൂടെ ഉണ്ടായ പോലീസുകാരെ കൂടി പിടിച്ചു നേരെ വണ്ടി കൊണ്ടുവന്ന് കയറ്റി അപ്പോൾ ഡിവൈഎസ്പിക്ക് സംശയം ഇത് ഒരു ഇൻഫർമേഷൻ തന്നത് ഫോൾസാണോ ഇൻട്രോഗേറ്റ് ചെയ്ത ഓഫീസേഴ്സിൻ്റെ ഇൻട്രോഗേഷൻ ശരിയായില്ലേ ഇല്ല ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അങ്ങനെ വന്നതാണോ ഇവര് തിരിച്ച് ചേർപ്പ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു ശേഷം കൊണ്ടുവരുന്ന വഴി ചേർപ്പ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി അവർ റെയിൽവേ ട്രാക്ക് വഴിയാണ് പോകുന്നതാണ് അപ്പോൾ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ എത്തുമ്പോൾ ഇപ്പം പറഞ്ഞു എനിക്കൊന്ന് ഒഴിക്കണം അപ്പോൾ അന്ന് എസ് ഐ മൂന്തനാണ് കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്തം പറഞ്ഞൊരു കാര്യം ചെയ്യുന്നു ഇപ്പോൾ കയറി വണ്ടിയിലോട്ട് കയറിയല്ലേ നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്ത് വണ്ടിയിൽ തന്നെ മൂത്രം ഒഴിച്ചോ ഇല്ലെങ്കിൽ അവിടെ സ്റ്റേഷനിൽ പോയിട്ട് മൂത്രം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു പിന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സ്റ്റേഷനിൽ കൊടുത്തിട്ട് ചോദിച്ചോട്ടെ നീ ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നില്ലേ നീ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല സാർ എനിക്ക് യൂരിയൻ പാസ് ചെയ്യണ്ട പിന്നെ നീ എന്താ റെയിൽവേ ട്രാക്കിൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞേ അപ്പോൾ പറഞ്ഞു ഇല്ല സർ ഞാൻ നിങ്ങളെന്നെ ആ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്ത് ഇറക്കി യൂറിൻ പാസ് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന ട്രെയിനിന് ഓടി പോയിട്ട് വരുന്ന ട്രെയിനിൽ ചാടി മരിച്ചാനേ ഞാൻ എൻ്റെ ഉദ്ദേശം അതായിരുന്നു അപ്പോൾ കുറച്ച് നാച്ചുറൽ പോലീസിന് പേടിയായി ഇവനൊരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടോയെന്ന് അറിയില്ലല്ലോ ഇവനെ കൊണ്ടുവന്ന് നമ്മൾ സ്റ്റേഷനിലേക്ക് ഒഴിച്ചു അപ്പോൾ ഇവൻ്റെ ബന്ധുക്കൾ വന്നു അപ്പോൾ ഒന്ന് ചാലക്കുടി സി ആയിരുന്നു ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരൻ ഇവൻ്റെ ബന്ധുവാണ് അപ്പോൾ ആ പരിചയക്കാരൻ നേരെ സി അവിടുത്തെ ചാലക്കുടി സിയൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു സാറേ അവനെ വെറുതെ പോലീസ് പിടിച്ച് വച്ചിരിക്കുകയാണ് സാറൊന്ന് പറഞ്ഞ് ഇടപെട്ട നന്നായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വിളിച്ച് പറയുന്നില്ല നിനക്ക് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം നിവേണിച്ചെന്ന് കണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈ പറഞ്ഞ ആളവിടെ സ്റ്റേഷനിൽ വന്നു ചേർപ്പ് സി ഐ ശശി കുമാറായിട്ട് സംസാരിച്ചു അപ്പോൾ വേറെ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഞങ്ങളെക്കാൾക്ക് വളരെ സീനിയർ ഡിവൈസ് പേർന്ന് പൈലീസ് സാറിന് പോയിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സംശയമാണ് അതുകൊണ്ട് ഞങ്ങൾക്കും തെറ്റുപറ്റാം അദ്ദേഹത്തിന് ഞങ്ങളെക്കാൾക്ക് എക്സ്പീരിയൻസിലാണ് കൂട്ടത്തിലാണ് അപ്പോൾ അന്ന് വെച്ചാലക്കുടി സേ പറഞ്ഞു വിട്ടയാളുടെ കൂടെ വന്ന് നമ്മൾ പറഞ്ഞു വിട്ടു മറ്റുള്ള കാര്യങ്ങൾ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ മരിച്ച അല്ലെങ്കിൽ കാണാണ്ടായ പെൺകുട്ടീൻ്റെ ഷാള് ഈ ചുരിദാറിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ഷാൾ ഈ പറയുന്ന റബർ എസ്റ്റേറ്റ് കിടക്കുന്നു അപ്പോൾ വീണ്ടും പോലീസ് സംശയമായി കാരണം കാണാണ്ടായിട്ടിപ്പോൾ ഒരുപാട് നാളായി ഈ റബ്ബർ എസ്റ്റേറ്റിൽ നിന്നാണ് ഈ ഷോൾ കിട്ടുന്നത് അപ്പോൾ പോലീസ് ഷോള് ബന്ധത്തിലെടുത്ത് നേരെ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ട്രോണ്ടറത്തിന് കെമിക്കൽ എക്സാമിനേഷൻ വേണ്ടി അയച്ചു അതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെസ്റ്റ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി അങ്ങോട്ട് അയച്ചു കൊടുത്തു ഈ കാണുന്ന മണ്ണ് ഷാളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് ഈ റബ്ബർ എസ്റ്റേറ്റിലെ മണ്ണ് തന്നെയാണോ അതിൽ കാണുന്ന മറ്റുള്ള ചെറിയ ചെറിയ കറകൾ വല്ല രക്തത്തിൻ്റെ കറയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അവിടെ അയച്ചു കൊടുത്തു ഇൻവെസ്റ്റിഗേഷനൊന്നും കിട്ടാത്തത് കൊണ്ടും നാട്ടുകാരുടെ പ്രശ്നം കൊണ്ടും ഇത് വീണ്ടും ക്രൈംബ്രാഞ്ചിന് പോയി പിന്നെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചു പക്ഷേ കുറേ കാലമായിട്ടും അന്വേഷിച്ചോട്ടൊന്നും കിട്ടുന്നില്ല എപ്പോഴൊക്കെ ബൈജുവിനെ വിളിച്ച് പോലീസോ ക്രൈംബ്രാഞ്ചോ ചോദ്യം ചെയ്യുന്നോ അപ്പോഴൊക്കെ അയാളൊരു സൂയിസൈഡ് ടെൻഡൻസി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ പല ടീം വന്നു കഴിഞ്ഞാലേ ഒരു ദിവസമോ ചിലപ്പോൾ രണ്ട് ദിവസമോ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒന്ന് ഡിസ്കസ് ചെയ്യും ഇതുവരെ കിട്ടിയ പ്രോഗ്രസ് എന്താണ് എന്തൊക്കെ ക്ലൂ ഉണ്ട് അപ്പോൾ അന്ന് മുകുന്ദൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ഇവൻ രാത്രി രണ്ടു മണിക്കാണ് ഷീബൻ്റെ വീടിൻ്റെ അവിടെ ഉള്ള കുട്ടി പോയിട്ട് ഇവൻ്റെ വീട്ടിൽ പോയി വിളിക്കുന്നത് ഈ കാണുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ അവനെ രാത്രി രണ്ട് മണിക്കും അവൻ ഉറക്കുകയായിരുന്നില്ല എന്നാണ് പറയുന്നത് വിളിച്ച ഉടൻ തന്നെ അവൻ പെട്ടെന്ന് ഇരുന്നേറ്റുമോ ഡോറും ഒരു തവണ കുട്ടി വിളിക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അന്നേരത്തെ പെരുമാറ്റം ഒരു ഒരു ഒരസ്വാഭാവികമായിട്ടാണ് ആ കുട്ടിക്ക് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിതിനെ വീണ്ടും ഒന്ന് ചോദിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് നടക്കുന്നതിനിടയ്ക്ക് കേസ് സി ബി ഐക്ക് കൈമാറി സി ബി ഐ കേസിന് രജിസ്ട്രേഷൻ നടത്തി അന്ന് ആ കാലഘട്ടത്തിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുത്തിരുന്ന എല്ലാവരും ചോദിച്ച് സ്റ്റേറ്റ്മെൻറ് റെക്കോർഡ് ചെയ്തു എൻ്റെ അടുത്ത് ചോദിച്ചു ഈ മൂന്നിൻ്റെ അടുത്ത് ചോദിച്ചു മറ്റുള്ള സി എം ആരോടൊക്കെ ചോദിച്ച് അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തി അപ്പോൾ അവർക്ക് അറിയേണ്ടത് പലപ്പോഴും ഈ സി ബി ഐൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു രീതി അതാണ് പലപ്പോഴും നമ്മൾ കേസ് സ്റ്റെയറിൽ കാണിക്കാത്ത ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും ചിലതല്ല ചിലര് എല്ലാം കേസ് ടയറി കുറിച്ചിട്ടെന്ന് വരും ചിലർ പലപ്പോഴും പറഞ്ഞില്ല എന്ന് വരും അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്ക് ഈ കേസിനെ പറ്റിയുള്ള നമ്മളുടെ അനുമാനം എന്താണ് അപ്പോൾ അന്ന് പറഞ്ഞു ഈ കേസിൽ നമ്മൾ സംശയിക്കുന്നത് ഈ ബൈജുവിനെ തന്നെയാണ് ഈ പെൺകുട്ടിനെ കാണാണ്ടായ എഴുന്നൂറ്റമ്പത് മീറ്ററിനുള്ളിൽ എവിടെയോ പെൺകുട്ടിനെ കൊലപ്പെടുത്തി ഡെഡ് ബോഡി ഒളിപ്പിച്ചറുണ്ടാവണം ഇവൻ്റെ പെരുമാറ്റം അത്ര ശരിയല്ല അന്ന് ഏകദേശം ചായക്കടയിൽ ഇവനെ കണ്ടിട്ടുണ്ട് സി ബി ഐ ഇതിൻ്റെ ഇൻവെസ്റ്റക്ഷൻ നടന്ന് ഇവനെ വിളിച്ച് സി ബി ഐ ചോദിച്ചു ഒരുപാട് തവണ ചോദിച്ചു ഇതിനിടയ്ക്ക് ഇവൻ സി ബി ഐ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളം ഓഫീസിൽ വെച്ചിട്ട് വെള്ളം കുടിക്കാൻ വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്ത ഗ്ലാസ് കുത്തി പൊട്ടിച്ചിട്ട് അതുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് ഒരു ശ്രമം നടത്തി പക്ഷേ അതൊരു മരിക്കാനുള്ള ശ്രമമായിട്ടാണെന്ന് തോന്നില്ല കാരണം അന്ന് ഇവൻ്റെ കയ്യിലൊക്കെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്

ഉടൻ സ്വന്തമാക്കാൻ എന്ന ഈ പുതുക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഹൈവേൻ്റെ കിഴക്ക് വ്യവസ്ഥ ആണ് അപ്പോൾ അത് പുതിയതായിട്ട് നിർമ്മിക്കുമ്പോൾ ആ ബസ് സ്റ്റാൻഡിനകത്തി ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് മണ്ണെടുക്കുന്നത് നമ്മളെന്ന് ഈ എൻ്റെ വീടിൻ്റെ അടുത്ത് ഷീബ നടന്നുപോയി എന്ന് പറയുന്ന റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട് അതൊരു ഉയർന്ന പ്രദേശമാണ് അവിടെ നിന്നാണ് മണ്ണെടുത്തിരുന്നത് അപ്പോൾ അവിടെ നിന്ന് മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു റബ്ബറിനോട് ചേർന്നൊരു നിന്ന് തലയോട്ടി സ്കൽട്ടനും കിട്ടുന്നു അപ്പോൾ അത് പിന്നീട് പരിശോധനയ്ക്ക് അയക്കുമ്പോൾ ഈ പറയുന്ന ഷീവൻ്റെ സ്കൽട്ടനാണെന്ന് ഡി എൻ എ ടെസ്റ്റൂടെ ഐഡൻറ്റിഫിയാൻ സി പറ്റി അപ്പോൾ വീണ്ടും ഈ ബൈജുനെ വിളിച്ചതായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചോദിക്കുമ്പോഴാണ് ബൈജു കുറ്റം സമ്മതിക്കുന്നത് അപ്പോൾ ബൈജു ഈ അന്നത്തെ ദിവസം ഇവളെ ചേസ് ചെയ്ത് വെള്ള പുറകെ ചായക്കിടയിൽ വന്നിട്ട് ഇവിടെ പോകുമ്പോൾ ഇവനും പുറകെ പോവുകയാണ് പക്ഷേ ഇവനാ ഭാഗത്തൊക്കെയാണ് പോയെന്ന് ചായക്കടക്കാരൻ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അന്നയാൾക്കത് പറയാൻ പറ്റിയില്ല ഇവൻ പോയിട്ട് എസ്റ്റേറ്റിൽ എത്തുമ്പോൾ ഇവൻ ഇവളുടെ ഷാളിന് കയറി പിടിച്ച് വലിച്ചു അപ്പോൾ ഇവൻ്റെ ആവശ്യം ഇവന കല്യാണം കഴിക്കണമെന്നാണ് പെട്ടെന്ന് കല്യാണം കഴിക്കണം അപ്പോൾ ഇവിടെ പറഞ്ഞു എനിക്ക് നിന്നിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമൊന്നുമില്ല എനിക്ക് പെട്ടെന്ന് നടക്കുകയിൽ എൻ്റെ ചേച്ചിയുണ്ട് അവളുടെ കല്യാണം ഒക്കെ കഴിയണം വീട്ടിൽ ബാധ്യതയൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുകയുള്ളൂ അപ്പോൾ ഇവൻ പറഞ്ഞു അതുവരെ ഒന്നും നീട്ടിക്കൊണ്ടു പോകാൻ നോക്കില്ല അപ്പോൾ ശിവ അവനോട് പറഞ്ഞു അവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ അതിന് നീലാണ്ട് വേറെ നാട്ടിൽ ആൺകുട്ടികളുണ്ടല്ലോ കല്യാണം കഴിക്കാൻ അപ്പം ഇവന് നേരത്തെ ഒരു സംശയമുണ്ട് ഷീബയ്ക്ക് ഇവനോടെ അല്ല വേറെ ഇഷ്ടം വേറെ ഇതൊരു വയനായിട്ട് അടുപ്പം എന്നുള്ളൊരു തോന്നൽ ബൈജുവിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവൻ അന്നേരം ഇവന് ഇവിടെ ഷാളിന് പിടിച്ച് ശക്തിയിൽ വലിക്കുകയാണ് വലിക്കുമ്പോൾ താഴെ വീണു അവിടെ കിടന്നിരുന്നൊരു കല്ലിൽ തലയിടിച്ച് വീണിട്ടാണ് ഇവിടെക്ക് പരിക്ക് പറ്റുന്നത് ഇവിടെ അബോധാവസ്ഥയിലാവാന്നു വിടെ മരിച്ചെന്നാണ് ഈ ബൈജു കരുതുന്നത് മരിച്ചു എന്ന് കരുതിയിട്ട് പിന്നെ ആ അവളുടെ കഴുത്തിലുണ്ടായ ഷോള് അതുകൊണ്ട് തന്നെ കഴുത്തിലിട്ട് മുറുക്കിയിട്ട് ഇവിടെ വലിച്ച് ഈ റബ്ബറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ റബ്ബർ തൈടെ നാല് വശവും കുറച്ച് ഉയർന്നേക്കുന്ന സ്ഥലമാണെന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ കടക്കിലേക്ക് ബോഡി ഇട്ടിട്ട് കാലുകൊണ്ട് കാല് ചവിട്ടി ആ മേലെ ഉണ്ടായിരുന്നു മണ്ണ് വീഴുന്നുവളുടെ ദേഹത്തിട്ട് തൂർത്തു ഈ പയർ നമുക്കറിയാം ഈ സാധാരണ റബ്ബർ തോട്ടത്തിലൊക്കെ പയർ നടാറുണ്ട് വളവേട്ട് നൈട്രജനക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പയറ് കൊണ്ടും ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ ഈ പറയുന്ന പ്രോപ്പറായിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് പരിശോധന കൊണ്ടും അന്ന് ഈ പറയുന്ന ചെടികൾക്ക് വന്ന വ്യത്യാസം റബ്ബറിനും മറ്റും വന്ന വ്യത്യാസവും മണ്ണ് ഇടിച്ചു താറ്റിയൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലം ബൈജു ഈ നയപത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറി നടക്കാൻ ബൈജുവിന് പറ്റി ഈ കേസിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പിന്നീട് നടത്തി അതിനുശേഷം ഈ ഷാൾ പിന്നീട് കിട്ടിയെന്ന് പറയുമ്പോഴും പോലീസിന് കൃത്യമായിട്ട് ആ ഭാഗത്തേക്ക് എത്താൻ പറ്റും അത് ഈ ബൈജു തന്നെ പ്ലാൻ ചെയ്തിട്ട് അവിടെ വന്ന ഷാൾ അവനെടുത്തു കൊണ്ടേ അവിടെ നിന്ന് കുറേ മാറ്റിയിട്ടതാണ് അപ്പോൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അന്ന് ബൈജു ചെയ്ത കാര്യമാണ് അന്നത്തെ ആ ഷാൾ ഇവനെടുത്ത് വീണ്ടും ദൂരെ കൊണ്ടേ മാറ്റിയിടുന്നത് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ലൈൻ ഈ പറയുന്ന ബെൻസ് വണ്ടീൻ്റെ ഉടമസ്ഥാനിലേക്ക് പോയപ്പോൾ ബൈജു കരുതിയത് ഇത് അവരുടെ നേരെ പോയി അവരെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായത് ഈ പറയുന്ന ബെൻസുവണ്ടീൻ്റെ ഉടമസ്ഥനും മറ്റുമൊക്കെ പിന്നീട് ഒരു മുൻകൂർ ജാമ്യത്തിന് കോടതി പോയി കാരണം അവരുടെ ധാരണ പോലീസ് അവരെ ഈ പറയുന്ന പെൺകുട്ടിനെ കാണാണ്ടായ കേസിൽ പുതിയാക്കി അറസ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു അവർ കുറേക്കാളും പോയി അപ്പോൾ അതിൻ്റെ ഒരു കാരണം അന്ന് തന്ന മൊഴി ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ തന്ന മൊഴിയിൽ ഈ ബെൻസ് കാറിൽ ഇയാളെ കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇയാൾ വന്നത് ആ സംഭവത്തിന് ശേഷമാണ് ആ സംഭവത്തിന് ശേഷം ഈ ജ്വല്ലറിക്കാരൻ്റെ കൂടെ ഇയാളവിടെ വന്നിട്ടുണ്ട് ഈ ജ്വലറിക്കാരൻ ക്ഷീപനെ കാണാനില്ലാത്തത് കൊണ്ട് അവളുടെ വീട്ടിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി ആൾ പോയതാണ് പക്ഷെ അത് പറഞ്ഞ ഡേറ്റ് ഈ സംഭവം നടന്ന് കുറച്ച് ദിവസമായതുകൊണ്ട് പറഞ്ഞ ഡേറ്റ് മാറിപ്പോയി ആ സ്ത്രീ ഈ ബൻസുകാർ കണ്ടു എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന ദിവസമല്ലോ ശേഷം അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ പക്ഷെ അവർക്ക് കൃത്യമായ ഡേറ്റ് റീകളക്റ്റ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് കൊണ്ട് ഈ സംശയത്തിൻ്റെ മനം മുഴുവൻ ഈ പറയുന്ന ബെൻസുകാറിൻ്റെ ഉടമസ്ഥൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അയാളൊരു ഓട് ഫാക്ടറിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് അപ്പോൾ അന്നത്തെ ഇൻഫർമേഷൻ മുഴുവൻ ഈ പറയുന്ന ചൂളയിൽ ആളി ഇട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് ഷീവ കൊല്ലപ്പെട്ടതിന് ശേഷം അതിലിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അസ്ഥി കൂടി കിട്ടാത്തതെന്നായിരുന്നു അന്നത്തെ ഇൻഫർമേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പുതുക്കാടലിൽ അയാളുടെ ചൂളം മുഴുവൻ പോലീസ് പോയി അരിച്ചുവിറക്കി അന്വേഷിക്കുകയും എത്ര കത്തിപ്പോയാലും ഏകദേശം ഈ ചിലപ്പോൾ എല്ലിൻ്റെ അല്ലെങ്കിൽ തലയോട്ടിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു പോർഷൻ കിട്ടും പല്ലിൻ്റെയൊക്കെ ഒരു കാര്യത്തിൽ അന്ന് നോക്കേണ്ടായി പക്ഷെ അന്നൊന്നും യാതൊരു വസ്തുവും കിട്ടിയിട്ടില്ല പിന്നീട് സി ബി ഐ ഈ കേസിൻ്റെ ചാർജ് കൊടുത്തതിന് ശേഷം ഈ കേസിൽ ഈ ഇപ്പോഴത്തിന് കോടതി ശിക്ഷിച്ചിട്ടുള്ളതാണ് പിന്നീട് പ്രതി അപ്പീൽ പോയിട്ട് എനിക്കൊണ്ട് അപ്പീൽ കോടതി ഇപ്പോഴത്തിന് വിട്ടുമെന്ന് സംശയമുണ്ട് ഈ ഒരു കേസ് പക്ഷെ പിന്നീട് പോലീസ് ആദ്യം നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ്റെ തുടർ അന്വേഷണമായിട്ട് തന്നെയാണ് സി ബി ഐ ഇതിൻ്റെ അന്വേഷണം കൊണ്ടുപോയതും പലപ്പോഴും ഈ ഇവൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആത്മഹത്യാ പ്രവണത ശരിക്കും അതവൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ള ആത്മഹത്യാ പ്രവണതയല്ല പോലീസിനെ പേടിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു രണ്ടാമത് ഇവനായി മൂന്നിനൊക്കെ കൂടി വിട്ടയച്ചതിന് ശേഷം ഇവൻ ചാലക്കുടി പോയിട്ട് അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചാലക്കുടി ഹോസ്പിറ്റലിൽ പോയിട്ട് പോലീസ് ദേഹോദരൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് അഡ്മിറ്റാവുകയും അതിന് പോലീസിനെതിരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുകയും ഡോക്ടറിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയും അതിൻ്റെ ഒരു നടപടികളും അന്നുണ്ടായിരുന്നു അതും ഈ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് തടസ്സപ്പെടുത്താൻ വേണ്ടി ഇവൻ ചെയ്തൊരു മെത്തേഡായിട്ടാണ് പിന്നീട് മനസ്സിലായത് ഈ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിൽ ഞാൻ പാലക്കാട് ടൗണിലെ സൗത്ത് സ്റ്റേഷൻ്റെ സി ആയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൗൺ സ്റ്റേഷനിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ക്രൈം കേസ് പലപ്പോഴും കൂടുതലായിരിക്കും പ്രത്യേകിച്ചും പാലക്കാട് തമിഴ്നാടിൻ്റെ ബോർഡറായിട്ടുള്ള ഒരു ജില്ല എന്നുള്ള നിലക്ക് ആളുകൾക്ക് വന്നു പോകാനും മറ്റും സൗകര്യമുള്ളതുകൊണ്ടും ഈ ക്രിമിനൽസിന് ഒരു ജില്ലയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക് മാടിപ്പോകാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നൈറ്റ് പട്രോളിങ് മറ്റൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടത്താറുണ്ട് അതാരെങ്കിലും കേട്ടയക്കും കിട്ടാവുന്നവരെ മുഴുവൻ കൂട്ടിക്കൊണ്ട് ചോദിക്കും വെരിഫൈ ചെയ്യും സംശയിക്കുന്നവരുടെ ഫിംഗർ പ്രിൻ്റ് എടുക്കും വെരലടെടുക്കും അവരെ സംശയം പിന്നീട് പിറ്റേ ദിവസം വെരിഫൈ ചെയ്ത് വിട്ടയക്കും അഡ്രസ്സ് എന്ന് ചോദിക്കും അപ്പോൾ അതിനൊക്കെ പോലീസിന് പണ്ട് നമുക്ക് ബി സി ആർ എ ബി എന്നൊക്കെ പറഞ്ഞ റോളുണ്ട് റോൾ എന്ന് പറഞ്ഞാൽ അതൊരു ഫോർമാറ്റാണ് ഷീറ്റാണ് പക്ഷേ ഇപ്പോൾ കാലം പുരോഗതി പ്രാപിച്ചു ടെക്നോളജി വല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയപ്പോൾ നമുക്ക് ഇൻഫർമേഷനൊക്കെ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാം പണ്ടൊരു മുപ്പത് വല്ല മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രങ്ക് ബുക്ക് ചെയ്തിരുന്നാലാണ് തൊട്ടടുത്ത ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷൻ കിട്ടുള്ളൂ അതിന് രണ്ടും മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കണം ഇല്ല ലൈറ്റിനും കോള് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മൊബൈലും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും അല്ലാണ്ട് കൂടിയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അന്നും നമ്മളൊരാളെ കൊണ്ടുവന്നാൽ സംശയമുള്ള ആളെ കൊണ്ടുവന്നാൽ ഇല്ലെങ്കിൽ വേറൊരു ജില്ലയിൽ നിന്നും ഒരാൾ ആ ജില്ലയിൽ നിന്ന് താമസിച്ചാൽ അയാളുടെ പർട്ടിക്കുലേഴ്സ് മുഴുവൻ ഈ ബി സി ആർ ബിയിൽ എഴുതിയെടുത്ത് ആ ബന്ധപ്പെട്ട പോലീസ് ശിക്ഷക്ക് അയച്ചു കൊടുക്കും അത് വെരിഫൈ ചെയ്ത് റിപ്പോർട്ട് തരാൻ പറയും പക്ഷെ അത് അതിനിടക്ക് ആക്കുവാണെങ്കിൽ മാറിപ്പോവാമെന്നാണ് അപ്പോൾ അന്ന് ഞങ്ങളിതായിട്ട് ബന്ധപ്പെട്ട് ഞാനും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ യൂനസ് എന്ന് പറഞ്ഞൊരു നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഒരസീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു വാസു മുജീബ് അപ്പോൾ രാത്രി ഞങ്ങളിങ്ങനെ ജീപ്പിന് പെട്രോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചില റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട് അപ്പോൾ കുറച്ച് നല്ല സാമ്പത്തികമായിട്ടും റിട്ടയർ ചെയ്ത് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഒരു കോളനിയാണ് ചന്ദ്രനഗർ കോളനി എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ പറയുന്ന കുന്നത്തൂർ മിടന്ന് പറഞ്ഞ സ്ഥലം പാലക്കാട് ടൗണിൽ നിന്നും പുതുശ്ശേരിക്ക് പോകുന്ന റൂട്ട് കസ്ബ പോലീസ് സ്റ്റേഷൻ പതിയിലേക്ക് ഇല്ല പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറയുന്ന ചന്ദ്രനഗർ കോളനി അപ്പോൾ ഒരുപാട് വരുന്ന ഉദ്യോഗസ്ഥന്മാരും റിട്ടയർ ചെയ്ത ഐ എസ് ഉദ്യോഗസ്ഥന്മാരും താമസിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സാധാരണ പോലീസ് പറയുന്ന തൊട്ട് ഈ ചന്ദ്രനഗർ കോളനിയിലൊക്കെ ഒരു കളവുണ്ടായാൽ നമുക്ക് വലിയ തലവേദനയാണ് കാരണം നമ്മളിതറിയുന്നത് ഈ കോളനിയിൽ ഒരാളുടെ വീട്ടിൽ കളവ് നടന്ന കാര്യം ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഒ അവിടുത്തെ സിഇഒ ഡിവൈഎസ് പി ഒക്കെ അറിയുന്നത് ചിലപ്പോഴും പലപ്പോഴും ഡി ജി പിയോ ഐ ജി പിയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും കാരണം ഇവർ വിളിക്കുന്നതൊക്കെ നേരെ ആയിരിക്കും അപ്പോൾ അന്ന് ഞങ്ങളിങ്ങനെ പെട്രോളിംഗ് നടത്തി കൊണ്ട് ഞാനും ഈ യൂനസും അസീസും ഒക്കെ കൂടി പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടവിടെ നിൽക്കുന്നു അപ്പോൾ രാത്രി ഒന്നര രണ്ട് മണിക്ക് പ്ലാസ്റ്റർ ഇട്ട ഒരാളോടെ നിൽക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ അയാളുണ്ട് അയാളുടെ ഭാര്യയുണ്ട് അവിടെ വണ്ടി നിർത്തി നമ്മൾ ചോദിച്ചു എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല സാർ എൻ്റെ കൈക്ക് സുഖമില്ല ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ബസ് മിസ്സായി എനിക്ക് കോയമ്പത്തൂർക്കുള്ള ബസ് മിസ്സായതാണ് സാർ ഞാൻ മലയാളിയാണ് പക്ഷെ ഞാൻ കോയമ്പത്തൂർ ആണ് താമസിക്കുന്നത് അപ്പോൾ ബസ് മിസ്സായതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി ഏതെങ്കിലും ബസ് കിട്ടുമോ നോക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് സർ അപ്പോൾ അയാളുടെ പേരൊക്കെ ചോദിച്ചു അപ്പോൾ അയാളുടെ പേരെൻ്റെ പേര് തങ്കപ്പൻ എന്നാണ് സർ അപ്പോൾ അയാളുടെ ഭാര്യയുടെ പേര് പറഞ്ഞു അപ്പോൾ ഭാര്യ ഇയാളുണ്ട് അപ്പോൾ കുറച്ച് മാറി ഒരു സഞ്ചിയിൽ എന്തോ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിച്ച സഞ്ചു നിങ്ങളുടെയാണോ അപ്പോൾ എടുക്കും അതേ സാർ സഞ്ചു എൻ്റെതാണ് അപ്പോൾ എന്താണേൽ ഇല്ല സാർ കുറച്ച് മണലെടുത്താൽ വെച്ചതാണ് അപ്പോൾ നമ്മൾ ചോദിച്ചു എന്തിനോട് മണലെടുത്ത് പോലെ സഞ്ചി കെട്ടി വെച്ചേക്കണേ ഇപ്പോൾ രാത്രി മണൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല സാറ് സാധാരണ ഈ ബസ്സിലേക്ക് ഇരുന്ന് കഴിയുമ്പോൾ ബസ്സിൽ കിട്ടി ഇരുന്ന് കഴിയുമ്പോൾ ഞാൻ സാധാരണ ഈ മണൽ സഞ്ചി വെച്ചിട്ട് കൈ അവിടെ കൊളിച്ചിരിക്കാറ് നല്ല ഫ്രാക്ചറാണ് സാർ നന്നായിട്ട് ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്രയ്ക്കാണ് അവിടെ വിശ്വാസം ഒന്നുമില്ലേ എന്നാലും സഞ്ചി തുറക്കാൻ പറഞ്ഞു അപ്പോൾ സഞ്ജു തുറക്കുമ്പോൾ തങ്കപ്പം പറഞ്ഞ പോലെ കുറച്ച് മണ്ണാണ് മണ്ണാണതിൽ ചെറിയ പൊടിയും പൊട്ടും പൊടിയൊക്കെ ഉള്ള മണ്ണാണ് വേറൊന്നും നമ്മൾ കാണുന്നില്ല ശരി എന്നാലും തങ്കപ്പം നീ പറയുന്ന മുഴുവൻ നമുക്ക് അവിടെ വിശ്വസിക്കാൻ വയ്യ നീ രാത്രി ഒരു രണ്ട് മണിക്കൂടെ ഒന്ന് കണ്ട കാര്യമില്ലല്ലോ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി നിൽക്കാം നീ കെ എസ് ആർ ടി സിയിൽ വന്നതാണെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി നിന്നാൽ അവിടുന്ന് ദിവസം കിട്ടും അപ്പോൾ നീ ഇവിടെ നിന്ന് നിൽക്കാനുണ്ടായ കാരണം നീ പറഞ്ഞാൽ പറ്റൂല്ലാണ്ട് ഇവിടെ ഈ ചന്ദ്രനഗർ കോളനിയിൽ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ തങ്കപ്പന ഭാര്യനെയും കൂടി വണ്ടി കയറാൻ പറഞ്ഞ് തങ്കപ്പൻ്റെ സഞ്ചി ഏതായാലും കൈ നിനക്ക് വെക്കണമല്ലോ നീ അത് വണ്ടിയിലെടുത്ത് വെച്ചോ അപ്പോൾ തങ്കപ്പൻ്റെ ഭാര്യ വളരെ ബുദ്ധിമുട്ടി മണ്ണുള്ള സഞ്ചി എടുത്ത് ഞങ്ങളുടെ ജീപ്പിൽ വെച്ചു തങ്കപ്പനെ പിടിച്ചു കയറ്റി അപ്പോൾ നമ്മൾ ശരി ഞങ്ങളൊന്ന് മാറി നിൽക്കാം ജീപ്പ് ഒന്ന് മാറ്റി ഇടാൻ പറയും ഇപ്പോൾ ജീപ്പ് അവിടെ നിന്ന് മാറ്റിയിട്ടിട്ട് അപ്പോൾ ഈ യു എസ് ഒരു സ്കോഡ് ആയതുകൊണ്ട് ഒരു മഫ്റ്റിയിലാണ് ഞാൻ മാത്രമാണ് യൂണിഫോമിലുള്ളത് അപ്പോൾ ഞാൻ ഞാനിവരോട് പറഞ്ഞു നിങ്ങളോടൊന്ന് മാറി നിൽക്ക് എങ്ങോട്ട് ഞാൻ ഈ വണ്ടിയായിട്ടൊന്ന് മാറി അങ്ങോട്ട് പോവാം ഞങ്ങൾ ഞാൻ ഈ വണ്ടിയായിട്ട് കുറച്ച് പിന്നോട്ട് മാറി ഇവർ നിന്നാൽ നോക്കിയാൽ കാണാത്ത സ്ഥലത്തേക്ക് മാറിക്കിടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് നവംബർ ഒമ്പതിനാണെന്നാണ് ഓർമ്മ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അവിടെ ഒരു കുളമുണ്ട് ഞാറക്കുളം എന്ന് വിളിക്കും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജുണ്ട് അപ്പോൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പുണ്ട് മുന്നിൽ ഉള്ള ബസ് സ്റ്റോപ്പിൻ്റെ ഒരു കൂടി ചെറിയ ജംഗ്ഷനാണ് അവിടെ നിന്നും ഈ കോളേജിൻ്റെ സൈഡിൽ കൂടി പോകുന്ന റോഡുണ്ട് ആ റോഡിൽ പോയാൽ ആ റോഡിൽ കൂടി നടന്ന് പോയാൽ കുളത്തിലേക്ക് എത്താം അപ്പോൾ സാധാരണ ഈ ഇരിങ്ങാലക്കുട ടൗണിൽ ഉള്ള ബസ്സിലിപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന ബസ് തൊഴിലാളികളുണ്ടാവും അവർ മറ്റുമൊക്കെ കുടിക്കാനും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ഞായറക്കുളത്ത് വന്നിട്ടാണ് അപ്പോൾ ഒമ്പതാം തീയതി ഇരിങ്ങാലക്കുഴ സ്റ്റേഷനിൽ പരാതി കിട്ടി അവിടെ വെള്ളത്തിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല പക്ഷെ ബോഡി പഴുകി തുടങ്ങിയിട്ടുണ്ട് സ്മെല്ലുണ്ട്